നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ദമ്പതികളെ അപമാനിച്ച കശ്മീരി കച്ചവടക്കാരന് നല്ല എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. തേക്കടിയിലെത്തിയ ഇസ്രയേൽ സ്വദേശികളായ വിനോദസഞ്ചാരികളെ കടയിൽ നിന്ന് ഇറക്കിവിട്ട സംഭവം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയും അത് മറ്റ് അന്വേഷണ ഏജൻസികളുടെയും ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വിവാദമുണ്ടാക്കിയ ആ കശ്മീരികൾ ഇനി തേക്കടിയിൽ ജോലി ചെയ്യില്ല. തുടരന്വേഷണങ്ങൾ ഉണ്ടാകാനുള്ള പശ്ചാത്തലത്തിൽ കശ്മീരി സ്വദേശികളായ പാർട്ട്നേഴ്സിനെ കടയിൽ നിന്നും ഒഴിവാക്കാൻ കട ഉടമയ്ക്ക് പോലീസ് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ നിർദ്ദേശത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പിന്തുണച്ചു. വിവാദ സംഭവം തേക്കടിയിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിലാണ് ഇപ്പോഴത്തെ നടപടികൾ. അതും ദ്രുതഗതിയിലുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. കട തൽക്കാലത്തേക്ക് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ബുധനാഴ്ച രാത്രിയാണ് കുമളി ടൗണിൽ പ്രവർത്തിക്കുന്ന ഇൻക്രെഡിബിൾ ക്രാഫ്റ്റ്സ് എന്ന കടയിൽ ഇസ്രയേൽ സ്വദേശിയായ ഡോവർ വാൽഫറും ഭാര്യയും സാധനം വാങ്ങാനെത്തിയത്. കുമളി സ്വദേശിയും രണ്ട് കശ്മീർ സ്വദേശികളും ചേർന്നാണ് ഈ കട നടത്തുന്നത്. ഫുട്പാത്തിലൂടെ നടന്നു പോയപ്പോൾ കടയിലുള്ളവർ വിളിച്ചു കയറ്റുകയായിരുന്നു. വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനിടെ സ്വദേശത്തുള്ളവർ ബന്ധുവിനോട് ഇവർ മൊബൈലിൽ ഹീബ്രു ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടു. ഇത് കേട്ട കടയിലുണ്ടായിരുന്ന ഉടമകളിൽ ഒരാളും കശ്മീർ സ്വദേശിയുമായ ഹയാസ് അഹമ്മദ് റാത്തറാണ് ഏത് രാജ്യത്തു നിന്നാണ് എത്തിയതെന്ന് ചോദിക്കുന്നത്. ഇസ്രയേൽ സ്വദേശിയാണെന്ന് പറഞ്ഞതോടെ ഹയാസിൻ്റെ മുഖഭാവം മാറി. നിങ്ങൾക്കിവിടെ നിന്നും സാധനങ്ങൾ തരില്ലെന്ന് പറയുകയും കടയിൽ നിന്ന് ഇറങ്ങണം എന്നാവശ്യപ്പെട്ട് ഒച്ച വയ്ക്കുകയും ചെയ്തു. തുടർന്ന് ലൈറ്റും ഓഫ് ചെയ്യുകയായിരുന്നു. ഭയന്നുപോയ വനിതാ സഞ്ചാരി വേഗം പുറത്തിറങ്ങി ഭർത്താവിനെയും ടാക്സി ഡ്രൈവറെയും വിളിച്ചു. ഇവരെത്തി കടയുടമയോട് സംസാരിച്ചു. ബഹളം കേട്ട് സമീപത്തുണ്ടായിരുന്ന കടക്കാരും ഡ്രൈവർമാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളും പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. ഇതോടെ ഹയാസ് അഹമ്മദ് റാത്തർ മാപ്പ് പറഞ്ഞ് തടിയൂരുകയായിരുന്നു. തെറ്റു മനസ്സിലാക്കി മാപ്പ് പറഞ്ഞതിനാൽ പരാതിയില്ലെന്ന് ഇരുവരും പോലീസിനെ അറിയിച്ചു. വിദേശികൾക്ക് അപമാനം നേരിട്ട സംഭവമായതിനാൽ കശ്മീർ സ്വദേശികളായ രണ്ടുപേരെയും കടയിൽ നിന്ന് ഒഴിവാക്കാൻ പോലീസ് നിർദ്ദേശിക്കുകയായിരുന്നു. തേക്കടിയിലെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കശ്മീർ സ്വദേശികളുമായുള്ള പാർട്ണർഷിപ്പ് ഒഴിവാക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പരാതി ഇല്ലാത്തതിനാൽ കൂടുതൽ അന്വേഷണം വേണ്ട എന്നാണ് പോലീസിന്റെ നിലപാട്. എന്നാൽ ഈ കടയുടെ ഭാഗങ്ങളിലുള്ള മറ്റ് കടക്കാരൊക്കെ തന്നെ ഈ കടയിൽ ഇനി കശ്മീരികൾ വേണ്ട എന്ന നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. കാരണം ഇതിനു മുൻപും ഈ കടയ്ക്ക് നേരെ ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ കടയിൽ സാധനം വാങ്ങാൻ വരുന്നവരോട് ഏത് രാജ്യത്തു നിന്നാണെന്നും തുടങ്ങിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ഇവർക്ക് ദേഷ്യം വരികയാണെങ്കിൽ ഉടനെ തന്നെ കടയിൽ നിന്ന് വിരട്ടി ഓടിക്കുന്നതും പതിവാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് കടയ്ക്കെതിരെ കർശനമായി തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലപാടെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ പൊള്ളി നിൽക്കുന്നത് കേരളത്തിലെ ഹമാസ് കുഞ്ഞുങ്ങൾക്കാണ്. ഈ വിഷയം, അതായത് വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ഇതിൻ്റെ വാർത്തയ്ക്ക് താഴെ വന്ന് ഹമാസ് കുഞ്ഞുങ്ങൾ വലിയ രീതിയിൽ കശ്മീരി കടയുടമകളെ പിന്തുണച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആ കശ്മീരി കടയുടമകൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നും പലസ്തീനിൽ എന്താണ് നടക്കുന്നതെന്നും എല്ലാവരും ഇസ്രയേലിനെ പിന്തുണയ്ക്കുമ്പോൾ പലസ്തീൻ എന്ന രാജ്യത്തോട് ക്രൂരത കാണിക്കുന്നതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ലേ എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളും കമൻറ്റുകളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.